നമസ്കാരം. നമ്മുടെ ബിനീഷ് കോടിയേരിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകളും അതുപോലെ വകുപ്പുകളും ഒക്കെ എണ്ണാൻ പറ്റുമോന്ന് അറിയില്ല. എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരുപാടുണ്ട്. കാരണം ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ട്, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുണ്ട്, അതുപോലെ കമ്പനികൾ രൂപീകരിച്ച് പലതരത്തിലുള്ള തരിടകൾ കാണിച്ചതായുള്ള കേസുണ്ട്, വിദേശത്ത് പലതരത്തിൽ ഉള്ള ഇടപാടുകൾ നടത്തിയ കേസുണ്ട്. അനവധി കേസുകൾ ഈ സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും ഒക്കെ ചേർത്ത് പല പല കേസുകളും ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ ഒന്നാം ദിവസമായിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കുന്ന 3 ദിവസങ്ങൾ കൂടി. ഈ 3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ എന്താകും എന്റെ സ്ഥിതി, ഈ ഒരു ബിനീഷ് കോടിയേരിയുടെ അവസ്ഥ എന്ന് അയ്യപ്പസ്വാമിക്ക് മാത്രം അറിയാം. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 1 ദിവസത്തെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയാകാറായപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് 7 വർഷം വരെ കഠിനതറവ് കിട്ടാവുന്ന കേസുകളൊക്കെ തന്നെ ഇപ്പോൾ ചാർജ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഒരുപാട് ബന്ധങ്ങൾ, നേരത്തെ നമ്മൾ ഒരു വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് അനൂപ് അല്ല എല്ലാത്തിന്റെ ആസൂത്രകൻ, എല്ലാത്തിന്റെയും ആസൂത്രകൻ ബിനീഷ് കോടിയേരിയാണ്. മുഹമ്മദ് അനൂപ് ബിനീഷ് കോടിയേരി വിളിക്കുന്നത് ബോസ് എന്നാണ്. നേരത്തെ ശിവശങ്കർ ആരെയാണ് ബോസ് എന്ന് വിളിക്കുന്നത് എന്നൊരു സംശയമുണ്ട്, അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ബോസ് ബോസ് എന്നാണ് വളരെ ബഹുമാനപൂർവ്വം ബിനീഷ് കോടിയേരിയെ മുഹമ്മദ് അനൂപ് സംബോധന ചെയ്യുന്നത്. എത്ര പേർ ഇതുപോലെ ബിനീഷ് കോടിയേരിയെ ബോസ് എന്ന് വിളിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല കേട്ടോ, കാരണം വിളിക്കുന്നവർക്കല്ലേ അറിയുകയുള്ളൂ. നമുക്ക് ഈ ചോദ്യം ചെയ്യലിന്റെയും ഇതുവരെ ലഭിച്ച സംഭവ വികാസങ്ങളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു മൊത്തം ഒന്ന് വെറുതെ ഒന്ന് അവലോകനം ചെയ്യാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ചെയ്യാം. സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനൂപ് മുഹമ്മദിനെ മറയാക്കി നീക്കങ്ങൾ നടത്തിയത് ബിനീഷ് കോടിയേരി തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിരിക്കുന്നു. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മുഹമ്മദ് അനൂപിനെ ബിനാമിയാക്കി കമ്പനികൾ തുടങ്ങിയത് ബിനീഷ് കോടിയേരിയാണ്. ഈ ബിസിനസ് മറയാക്കി ബിനീഷ് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. മയക്കുമരുന്ന് കടത്തിയോ എന്നുള്ള കാര്യം കണ്ടെത്താനിരിക്കുന്നതേയുള്ളൂ. കള്ളപ്പണ നിരോധന നിയമത്തിലെ 4, 5 വകുപ്പുകൾ ചേർത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വിവിധ അക്കൌണ്ടുകളിൽ നിന്നായി നിരവധി തവണ അനൂപിന്റെ അക്കൌണ്ടിലേക്ക് പണമെത്തിയതായി ഇഡി കണ്ടെത്തി. ഈ അക്കൌണ്ടുകളിൽ പലതും ഇപ്പോൾ സജീവമല്ല. 50 ലക്ഷം രൂപ വരെ പിരിച്ചുകൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിരിച്ചു കൊടുത്തതാണോ തന്നെ എടുത്തു കൊടുത്തതാണോ നമുക്കറിയില്ല. അനൂപ് മുഹമ്മദിന്റെ ഷെൽ കമ്പനികളും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. 2015 തുടങ്ങിയ ബി ക്യാപിറ്റൽ, ABJ ഹോസ്പിറ്റാലിറ്റീസ് എന്നീ കമ്പനികൾ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. കടലാസ് കമ്പനികൾ തുടങ്ങി മയക്കുമരുന്ന് കച്ചവടത്തിന് മറയാക്കിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നുണ്ട്. 2015 രജിസ്റ്റർ ചെയ്ത ബി ക്യാപിറ്റൽസ് 2018 പൂട്ടി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങി ABJ ഹോസ്പിറ്റാലിറ്റീസ് എന്ന സ്ഥാപനം മെയ് മാസത്തിൽ പൂട്ടി. അനൂപിന്റെ അക്കൌണ്ടുകളിലേക്ക് വന്ന പണത്തെക്കുറിച്ചും ബംഗളൂരുവിൽ ബിനീഷ് തുടങ്ങിയ കമ്പനികളെക്കുറിച്ചുമൊക്കെ ED തുടർ ദിവസങ്ങളിൽ അന്വേഷിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ അതിശക്തമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബിനീഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഇനിയും ചുമത്തുമെന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ഒരുപാട് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിന് പുറമെ പല വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കസ്റ്റഡി അവസാനിക്കുന്ന ദിവസം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ബിനീഷ് കോടിയേരിയുടെ സിനിമാ ബന്ധം, നിരവധി സിനിമകളുമായി ബിനീഷ് കോടിയേരി ബന്ധപ്പെട്ടിട്ടുണ്ട്, അഭിനയിച്ചും അല്ലാതെയും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ തന്നെ. അതുപോലെ ഇവിടെ ചില സിനിമാ മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുമായും ബിനീഷ് കോടിയേരി നേരിട്ട് ബന്ധപ്പെട്ടു എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റിലും കണ്ണൂർ ക്രിക്കറ്റ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതെല്ലാം ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. കാരണം ഇതിന്റെ ഇപ്പോൾ ഈ മയക്കുമരുന്ന് കേസിന്റെയോ കള്ളപ്പണം വെളുപ്പിക്കലിന്റെയോ കാര്യങ്ങൾ തേടിപ്പോകുമ്പോൾ സ്വാഭാവികമായി ഈ ലിങ്കുകളിലേക്ക്, ഈ ക്രിക്കറ്റ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അഴിമതി, അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ, ഇതിലേക്കൊക്കെ ഇത് ചെന്നെത്തും. അപ്പൊ സ്വാഭാവികമായും അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വരും. അതിനെക്കുറിച്ചൊന്നും ഇവിടെ കേരള പോലീസും അങ്ങനെയുള്ള ഏജൻസികളോ ഒന്നും ഒരു അന്വേഷണവും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അച്ഛന്റെ തണലിൽ പന പോലെ വളർന്നു വന്ന ഒരു 36-കാരനായിരുന്നു ബിനീഷ് കോടിയേരി. അതുകൊണ്ട് എന്തും കാണിക്കാം, എങ്ങനെയും കൂരിപ്പോരാം, എന്തും എന്തവസ്ഥയും തരണം ചെയ്യും എന്ന ഒരു ധൈര്യം ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹവുമായി കൂട്ടുകൂടാനും ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ചില ഇടതുപക്ഷ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, ചില സിനിമ എടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആഷിഖ് അബുനെയും റിമാ കല്ലിംഗലിനെയും പോലെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുമായുമൊക്കെ ഇദ്ദേഹം സഹകരിച്ചിരുന്നു എന്ന സൂചനകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, കമ്പനി രൂപീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ ജനങ്ങളെ പറ്റിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പറഞ്ഞാൽ തീരില്ല, അത്രയും കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചായിരിക്കും ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ വിശദമായ റിപ്പോർട്ട് ഇനിയുണ്ടല്ലോ, 3 ദിവസം കൂടി ഉണ്ട്. ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.